തൃശ്ശൂർ വേറെ ആർക്കും എടുക്കാൻ വേണ്ടി പറ്റൂല. തൃശ്ശൂരിന്റെ സാമൂഹിക സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും അറിയുന്ന ആൾക്കറിയാം, കഴിഞ്ഞ തവണയാണ് മാക്സിമം ഹൈപ്പ് ഉണ്ടായത്, കഴിഞ്ഞ തവണ. എന്നിട്ട് കിട്ടിയത് പെർസെന്റേജ് വോട്ട്. ഞാൻ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ 121,000 പരം വോട്ടിന് പരാജയപ്പെടുത്തിയ ആളാണ്. തൃശ്ശൂരിലെ സാമൂഹിക സാഹചര്യം അറിയാം, രാഷ്ട്രീയ സാഹചര്യം അറിയാം. തൃശ്ശൂര് നല്ല കോൺഫിഡൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ചില സർവേകൾ പോലും തൃശ്ശൂര് പിന്നെ വേറെ ആർക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. സുരേഷ് ഗോപി നല്ല നടനാണ്. കേരള ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു, 80% ചലച്ചിത്ര താരവും നടനുമാണ് സുരേഷ് ഗോപി എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹം 100% നടനാണെന്ന് നല്ല ബോധ്യമുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രഗത്ഭ നടന്മാരിൽ പ്രഥമ സ്ഥാനത്ത് അദ്ദേഹമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഭരത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഒരു പിന്നെ ദേശീയ തലത്തിലെയും അതേപോലെ ഹോളിവുഡ് നടനായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി കഴിവുറ്റ നടനാണ്. അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടുകൂടാ. തീർച്ചയായിട്ടും അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന് എല്ലാ സിനിമയും കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തു കൂടിയാണ്. അത് എം ടി രമേശിന്റെ വിലയിരുത്തലിന്റെ കൂടെ ഞാൻ പ്ലസ് ചെയ്യാണ്. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തൃശ്ശൂരിന്റെ ചുമതലയുള്ള ആളാണ് എം ടി രമേശ്. അദ്ദേഹമാണ് പറഞ്ഞത് 80% സിനിമാ നടനാണ് സുരേഷ് ഗോപി എന്ന്. ഞാനതിന് അദ്ദേഹത്തിന് 100 മാർക്ക് കൊടുക്കുകയാണ്. സുരേഷ് ഗോപിക്ക് സിനിമാ നടൻ എന്ന നിലയിൽ 20% കൂടി അദ്ദേഹത്തിന് ഒരു കാരണവശാലും മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു കൂടാ. അദ്ദേഹത്തിന് ഏറ്റവും നല്ല കലാകാരൻ, നല്ല കലാകാരൻ. മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നടന വൈഭവം തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ ആസ്വാദകനും കലാസ്വാദകനുമാണ്. അദ്ദേഹത്തിന് നമുക്ക് ഹോളിവുഡ് നടനാക്കണം. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തെ ഞാൻ നേരത്തെ എം എൽ എ ആയിരിക്കുമ്പോൾ, നാട്ടിക എം എൽ എ ആയിരിക്കുമ്പോൾ ഞാൻ നടത്തിയ ഒരുപാട് പൊതുപരിപാടികൾ, പ്രത്യേകിച്ച് ബീച്ച് ഫെസ്റ്റിവലിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന് ചെണ്ട വരെ സമ്മാനം കൊടുത്തിട്ടുള്ള ആളാണ്. കലാകാരനെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ.